കഴിഞ്ഞ ദിവസം ഞാൻ റിലയൻസ് ഫ്രഷിൽ പോയപ്പം അവിടെ ഇരിക്കുന്ന കണ്ട ഐക്കുട്ടന്മാരെ, ഇത് നമ്മുടെ സ്മൂത്തിൻ്റെ സ്മൂത്തീസാണ്. അതായത് സാധാരണ നമ്മൾ ചോക്ലേറ്റും ഹേസൽനട്ടും കോഫിയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, ഇവിടെ സ്മൂത്തീസ് അവർ ഈ ഇടയ്ക്ക് ഇറക്കിയതാണ്. ഇതിലെ വെറൈറ്റി എന്താണെന്ന് വെച്ചാൽ ഇവർ റം ഫ്ലേവറിൻ്റെ സ്മൂത്തി ഇറക്കിയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അതും പിന്നെ ലാധനം അതിന് 10 രൂപയേ ഉള്ളൂ, സോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, താങ്ങാവുന്ന വിലയേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ അത് വാങ്ങി. കോഫിയൊക്കെ നമ്മൾ കാലം കുടിച്ചിട്ടുണ്ടെങ്കിലും ഈ റം ഫ്ലേവർക്ക് ആദ്യമായിട്ട് കാണാം. സ്മൂത്തി എന്ന് പറയുന്നതിൻ്റെ തൈരും ഒരു, എനിക്ക് പൊതുവെ സ്മൂത്തി ഇഷ്ടമാണ്, പക്ഷേ ഈ റം ഫ്ലേവറും ഈ സ്മൂത്തി തമ്മിൽ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് മേടിച്ചതാണ്. റം ഫ്ലേവർ മാത്രമല്ല, നമ്മുടെ അതിൽ ചില്ലി ഗോവ ഉണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം അതെങ്ങനെയുണ്ടെന്ന്. കുറച്ചൊന്ന് ഫ്രീസായി പോയി, നമുക്ക് എന്നാലും ഞെക്കി എടുത്തുനിന്ന് കുടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഈ ഗോവയും എല്ലാം തന്നെ സെയിം ആയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്, അതും ഫ്രീസറിൻ്റെ അകത്തൊന്നുമില്ല, താഴത്തെ തട്ടിലാണ് വെച്ചത്. പക്ഷേ ഗോവ മാത്രം കട്ട പിടിച്ചു പോയി. അതെന്താണെന്നൊരു ഐഡിയ ഇല്ല. നിങ്ങളും ഇത് ട്രൈ ചെയ്യുമ്പം കട്ട പിടിക്കണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാ ഒരു ഗോവയുടെ ടേസ്റ്റാണ്, ഒരു മൈൽഡായിട്ടുള്ള, നമുക്ക് ഇഷ്ടമാകും കാരണം പേരൊക്കെ കറക്റ്റായിട്ട് ആ ടേസ്റ്റ് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ചില്ലി എന്ന് പറയാൻ വേണ്ടി അത്രയും ഒരു ഇരുവോ അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. കുഴപ്പമില്ല, നല്ലതാണ്. ഈ ഗോവയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ താരമായ ബനാന റം ഫ്ലേവർ സ്മൂത്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഞാൻ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ തന്നെ നീ മനസ്സിലേക്ക് പോയത്, ഇതിൻ്റെ അകത്ത് ബനാനയുണ്ട് റമ്മുണ്ട്, കള്ളല്ല സംഭവം. അങ്ങനെയാണ്, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സംഭവം കൊള്ളാം, ഒരു ചെറിയൊരു റം പോലത്തെ ഒരു ഫ്ലേവറും ഉണ്ട്, ഒരു ബനാനയുടെ ഉണ്ട്, അധികം ഒരു മധുരമൊന്നുമില്ല. കുഴപ്പമില്ല, ഒരു തവണ ട്രൈ ചെയ്യാൻ എന്തായാലും ഉണ്ട്, കാരണം ഈ റമ്മിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമാകുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. എന്തായാലും ഒരു വൺ ടൈം ട്രൈക്ക് എന്തായാലും ഉണ്ട്. അടുത്ത് നമുക്ക് ഈ സ്ട്രോബെറി ബെറി ഫ്ലേവർ നമുക്കൊന്ന് നോക്കാം. ഇതിനകത്ത് എഴുതിയേക്കുന്നത് മിക്സഡ് ബെറി എന്നാണ്. ഞാൻ സ്ട്രോബെറി ആണെന്ന് വെച്ച് മേടിച്ചതാണ്, ബട്ട് ഒരു മിക്സഡ് ബെറി ഫ്ലേവർ ആണ്. അപ്പം സ്ട്രോബെറിയുടെ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല, അതുകൊണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനൊരു ഒരു പുളിയുടെ ടേസ്റ്റാണ്, ഈ ബെറീസിൻ്റെ അകത്ത് ബെറീസിൻ്റെ ഒരു ചെറിയൊരു പുളി രസമല്ലേ, ആ ഒരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. എനിക്ക് വലിയ ഇഷ്ടമായില്ല, കാരണം എനിക്കിങ്ങനെ ബെറി ടൈപ്പ് ഒരുപാട് ഇഷ്ടമല്ല. മേ ബി ബെറി ഇഷ്ടപ്പെടുന്നവർക്ക് മേ ബി ചിലപ്പം ഇത് ഇഷ്ടപ്പെടുമായിരിക്കും. നെക്സ്റ്റ് നമുക്ക് ഈ കോഫി ഫ്രാപ്പെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് കോഫി ഇഷ്ടപ്പെടുന്ന ഒരു കോഫി പേഴ്സണാണ് ഞാൻ. അപ്പം എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സംഭവം കൊള്ളാം, ഒരു ഒരു കോഫിയുടെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട്. ഒരുപാട് പ്രീമിയം കോഫി അല്ല, ഈ ബ്രൂ പോലത്തെ ഒരു കോഫിയുടെ രുചിയല്ല ഇതിന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരു എന്താ പറയുക, ഒരു ലോക്കലൊക്കെ മേടിക്കില്ലേ സാധാ ഒരു കോഫി പൗഡറിൻ്റെ ആ ഒരു ടേസ്റ്റാണ്, ബട്ട് ഈ 10 രൂപയുടെ ഒരു സാധനത്തിനുള്ളത് വേണ്ടതുള്ളതുണ്ട്. സോ കോഫി ഇഷ്ടപ്പെടുന്ന എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടമായത് ചില്ലി ഗോവയാണ്, കാരണം ഗോവയുടെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഒരു ട്രോപ്പിക്കാൻ്റെ ഗോവയുടെ ഒക്കെ ഏകദേശം ഒരു ഫ്ലേവറിൻ്റെ അടുത്തുണ്ട്. പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് കോഫി ഫ്ലേവറാണ്, സോ ഒരു കോഫിയുടെ ഫ്ലേവർ, ഒരു മൈൽഡ് കോഫിയുടെ ഫ്ലേവർ കിട്ടുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ ഈ ബനാന റം ഫ്ലേവറായിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റാണ്, എന്തായാലും ട്രൈ ചെയ്യേണ്ടത് തന്നെയാണ്. 10 രൂപയുള്ളൂ, എന്തായാലും എല്ലാവർക്കും ട്രൈ ചെയ്യാൻ നോക്കാമെന്നുള്ളൂ. എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക.